നമസ്കാരം. റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ തുടങ്ങാൻ ഇനി 10 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ എഫ് സി ബാഴ്സലോണക്ക് കനത്ത തിരിച്ചടിയായി അവരുടെ മറ്റൊരു സെന്റർ ബാക്കിന് കൂടി പരിക്കേറ്റിരിക്കുന്നു. അവരുടെ യുവ സെന്റർ ബാക്ക് ഉറുഗ്വായ് താരം റൊണാൾഡ് അറൗജോക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. താരത്തിന്റെ വലത് കണങ്കാലിനാണ് ഇപ്പോൾ സ്പ്രെയിൻ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ബാഴ്സലോണ ബിക്ക് വേണ്ടി പ്രമോഷൻ പ്ലേ ഓഫിൽ കളിക്കുന്ന സമയത്താണ് ഇങ്ങനെ പരിക്കേറ്റിരിക്കുന്നത്. ബാഴ്സലോണ ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം അവരുടെ വെബ്സൈറ്റിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ആരാധകരെ അറിയിച്ചിട്ടുണ്ട്. താരം ഇപ്പോൾ സെലക്ഷന് അവൈലബിൾ അല്ല. ഇത് തീർച്ചയായും ബാഴ്സലോണക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഈ വാർത്ത കൂടി പുറത്തു വന്നതോടെ ഇപ്പോൾ ബാഴ്സലോണ ടീമിൽ ഫിറ്റായി ഒരേ ഒരു സെന്റർ ബാക്ക് മാത്രമേ ഉള്ളൂ. അത് ജെറാർഡ് പീക്കെയാണ്. നമുക്കറിയാം സാമുവൽ ഉംറ്റിറ്റി പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്താണ്. ക്ലെമന്റ് ലാംഗ്ലെറ്റിനാവട്ടെ ഇപ്പോൾ ഗ്രോയിൻ ഡിസ്കംഫേർട്ട് ഉണ്ട്. ആ പ്രശ്നങ്ങളുമായാണ് അദ്ദേഹം നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ തീർച്ചയായും അറൗജോയുടെ ഈ പരിക്ക് ബാഴ്സലോണക്ക് കനത്ത തിരിച്ചടിയാണ്. ഇതിനെല്ലാം പുറമെയാണ് ആർദറോ വിദാലിനും സെർജിയോ ബുസ്കിറ്റസിനും സസ്പെൻഷൻ ഉള്ള കാരണം. ആ മത്സരത്തിൽ അവർക്കും, അതായത് നാപ്പോളിക്കെതിരെ വരാനിരിക്കുന്ന യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടറിന്റെ രണ്ടാം പാദ മത്സരത്തിൽ ആ രണ്ട് താരങ്ങൾക്കും കളിക്കാൻ കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ ബാഴ്സലോണയുടെ പ്രതിരോധ കോട്ട ഏതാണ്ട് തകർന്ന് തരിപ്പിണമായ ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ മികച്ച ഒരു ഡിഫൻസ് ഇല്ലാതെയായിരിക്കും അവർ നാപ്പോളിയെ നേരിടാൻ പോകുന്നത്. ഇത് ആരാധകർക്ക് വലിയ ആശങ്ക നൽകുന്ന ഒരു കാര്യമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.